ഞാൻ പറയാം. എട്ടാമത്തെ ലിങ്ക് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ലൈബ്രറി, ബാക്കി നിങ്ങൾക്ക് അവിടെ പോയാൽ കിട്ടും കേട്ടോ. ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ലൈബ്രറി 3 കോടി മെറ്റീരിയൽസ് ഉണ്ട് സുഹൃത്തുക്കളെ. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, മുബാറക് മാഷ് ബഡായി വിടുന്നു എന്ന് പറയും. മുബാറക് മാഷ് ബഡായി വിടുന്നു എന്ന് നിങ്ങൾ പറയും. 3 കോടി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കൃത്യമായിട്ട് സെർച്ച് ചെയ്യണം. എം നോട്ട്സിലെ വീഡിയോസിൽ അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് വാച്ച് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി എടുത്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയി അത് പിന്നെ സേവ് ചെയ്ത് ആ ലിങ്ക് കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചാൽ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇന്ന് രാത്രിക്കുള്ളിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ യൂണിവേഴ്സിറ്റി തന്നില്ല എന്ന് പറഞ്ഞിട്ട്, ബുക്ക് വന്നില്ല, എന്റെ കയ്യിൽ കാസ്റ്റ് വാങ്ങിച്ചേ എന്ന് പറഞ്ഞിട്ട് ആരും ഒരു പരാതി പറയരുത്. 5 മിനിറ്റിന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും, ബാക്കി നിങ്ങൾക്കുള്ളതാണ്. ഇപ്പൊ ഇതുവരെ ചെയ്തതിന് ഒരു അണ്ടർലൈൻ കൊടുക്കുക, ഇതുവരെ ചെയ്തതിന് ഒരു അണ്ടർലൈൻ കൊടുക്കുക. ടാസ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത്. ഖ്യാൻ ദർശൻ എഴുതിയെടുത്തോളൂ, വിസിറ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ എല്ലാറ്റിലും ഉണ്ട്. ഓക്കെ, യെസ് 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 നോർത്ത് അമേരിക്ക, ബോത്ത് യു എസ് ആൻഡ് കാനഡ, ഇറ്റ് ഈസ് വാല്യബിൾ പ്രവീൺ, വിച്ച് ഈസ് വാല്യബിൾ. If you want to go to, you can relieve. താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകാം. അപ്പോ ഖ്യാൻ ദർശൻ അത് നിങ്ങൾ ഒരിക്കലെങ്കിലും കാണണം, അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ഖ്യാൻ വാണി, ഖ്യാൻ വാണി എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സാധനം കിട്ടും. ഖ്യാൻ ധാര ഒക്കെ ഖ്യാൻ അറിവ്, വാണി ദർശൻ, ദർശൻ കാണൽ, വാണി കേൾക്കൽ, ധാര ഒഴുകൽ. ഓക്കെ, ഈ ഖ്യാൻ ഘോഷ് ഭണ്ഡാരം, ട്രഷറി അറിവിന്റെ നിധി, ഇവിടെയൊക്കെ നമ്മൾ പോകണം. ഇതിന്റെ എല്ലാം ഒരു ഡബിൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഡിജിറ്റൽ ലേണിംഗ്, ഡിജിറ്റൽ ലേണിംഗ് അതാണിത്. 2 മണിക്കൂർ ഞാനിരുന്ന് ഒച്ചയിടുന്നു, നിങ്ങൾ പാസീവായിട്ട് കേൾക്കുന്നു. പക്ഷെ നിങ്ങൾ പാസീവ് അല്ല, നിങ്ങളുടെ തലച്ചോറൊക്കെ നിറഞ്ഞ് തുളുമ്പുകയാണ്. ആണോ അല്ലേ, ബോറടിക്കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വായടക്കാം. നിറഞ്ഞു തുളുമ്പുന്നില്ല എന്നാണോ എന്നോ, ബോറടിക്കുന്നു എന്നാണോ? ഓക്കെ 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 ഓക്കെ, അതായത് നിങ്ങൾക്ക് നോ ബോറിംഗ്, ഓക്കെ തുളുമ്പുന്നു കലക്ക് കലക്ക്, നോ ബോറിംഗ് സർ. ഓക്കെ ഓക്കെ ഓക്കെ, കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്. ഇതെല്ലാമാണ് നമ്മുടെ ഡിജിറ്റൽ ലേണിംഗ്. ഒരു ഡബിൾ ബ്രാക്കറ്റ് കൊടുത്ത് ഡിജിറ്റൽ ലേണിംഗ്. അതിന് വേറെ ഒരു ഓമന പേരുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഓമന പേരുണ്ടാവുമല്ലോ. ഇ ലേണിംഗ്, ഇലക്ട്രോണിക് ലേണിംഗ്. പണ്ടായിരുന്നു പുസ്തകം മാത്രം സാറിന്, അന്ന് പുസ്തകത്തിന് വേണ്ടി എത്ര രൂപ, ഇപ്പോഴും തന്നെ പുസ്തകത്തിന് വേണ്ടി എത്ര രൂപയാണ് ടെക്സ്റ്റിന്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ തൃശ്ശൂരിലുള്ള ഒരു പ്രത്യേക ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ചേർക്കാൻ പോയി. ഒറ്റ ഷീറ്റ് പേപ്പർ 150 രൂപ, ഒരു ഷീറ്റ് പേപ്പർ അപ്ലിക്കേഷൻ ഫോം 150 രൂപ. 150 രൂപക്ക് 30 പേന വാങ്ങാം. 5 രൂപയുടെ പേന 30 എണ്ണം വാങ്ങാം. അതാ ഇങ്ങനത്തെ പേന, 5 ഉള്ളത് 30 പേന വാങ്ങാം. 2 മാസം എഴുതിയെടുക്കാം, 2 മാസം എഴുതിയെടുക്കാം. 500-ൽ കൂടുതൽ പേജ് എഴുതി തീർക്കാം. 500 അല്ല, ചിലപ്പോൾ 2000 പേജ് എഴുതി തീർക്കാം. ഓക്കെ, 150 രൂപ. പല സ്ഥാപനങ്ങളും കുട്ടികളെ പിഴിയുന്നത്, ഇവിടെ അതൊന്നുമല്ല. ഡിജിറ്റൽ ലേണിംഗ് ആയിട്ട് പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് ഒരു ചെറിയ മെമ്മറി കാർഡിൻ്റെ അകത്ത് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഡിവൈസ് നിങ്ങൾക്ക്, ഈ നിങ്ങൾ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് 10 ആഴ്ച മുമ്പ്, വെറും 10 ആഴ്ച മുമ്പ്, ചിലപ്പോൾ ഒരു 20 ആഴ്ച മുമ്പ്, 50 ആഴ്ച മുമ്പ് വന്ന നിങ്ങളെ പോലുള്ള ഊർജ്ജസ്വലരായ ഇന്ത്യൻ പൗരന്മാർ കണ്ടുപിടിച്ച സാധനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇഗ്നോയെ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ ഒരു യൂണിവേഴ്സിറ്റി വരുന്നു, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അതിന്റെ നോഡൽ സ്ഥാപനം ഇഗ്നോ, ഇഗ്നോ, ഇഗ്നോ. MCA ഉണ്ട്, മഹിമ MCA ഉണ്ട് കേട്ടോ. അപ്പൊ നോഡൽ സ്ഥാപനം ഇഗ്നോയാണ്.
ഓക്കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കേരളത്തിൽ പിറവി കൊണ്ടിട്ടുള്ളത്, പക്ഷെ കൊല്ലം ആസ്ഥാനമായിട്ട് ഇനിയും അതിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. അവരിപ്പോഴും ക്രെഡിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണത്തിലാണ്. നമ്മൾ അത് 25 കൊല്ലമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. എസ് എൻ കോളേജ് കണ്ണൂർ കാസർഗോഡിലേക്ക് 2 സെന്ററിന് വേണ്ടിയിട്ട് നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അധികപക്ഷവും കാസർഗോഡിൽ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സംഗതികളെ മനസ്സിലാക്കുക, ഹെഡ്ക്വാർട്ടേഴ്സിന്റെ റെഗുലർ ആയിട്ടുള്ള സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഇഗ്നോയുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഓൺലൈൻ മെത്തേഡും ഓഫ്ലൈൻ മെത്തേഡും ഓഡിയൽ മെത്തേഡും എന്താണ് എന്ന് നന്നായി ഫെമിലിയറൈസ് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സംഭവങ്ങൾ ആയിരിക്കും. ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ളത് സ്ഥിരമായി വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിനി നിങ്ങളുടെ പെട്ടെന്ന് പെട്ടെന്നുള്ള ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ള ഉത്തരം തന്ന് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. എം എ ഇംഗ്ലീഷ് ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം, അടുത്ത മീറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമുക്കൊരു മീറ്റിംഗ് ഉണ്ടാക്കാം. ഓക്കെ, എല്ലാവരുടെയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പ് നിങ്ങളുടെ കോ അഡ്മിന്മാരാകാൻ താല്പര്യമുള്ളവർ എനിക്ക് വാട്സപ്പ് ചെയ്യൂ. നമുക്ക് കോ അഡ്മിന്മാരുടെ കൈകളിലേക്ക് ഈ ചുരുങ്ങിയ കുട്ടികളുടെ നമ്പറുകൾ ഞാൻ തരും. പക്ഷെ ആണയിട്ട് പറയുന്നു, ഒരാളുടെ വ്യക്തിത്വത്തെയും ഒരാളുടെ വ്യക്തിത്വത്തെയും നമ്മൾ ചോദ്യം ചെയ്യരുത്. നിങ്ങൾ എഴുതുന്ന എല്ലാ ഫോമിലും, ഞാൻ തരുന്നത് എല്ലാ ഗൂഗിൾ ഫോമിലും ഞാൻ അവസാനം പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ഒരാളുടെ വ്യക്തിത്വത്തിൽ ഞാൻ കൈകടത്തില്ല, ഒരാളുടെ സ്വകാര്യത ഞാൻ അയാളുടെ നമ്പർ പോലും ഞാൻ ചോദിക്കില്ല. പക്ഷെ ഗ്രൂപ്പിൽ വന്നാൽ അത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കും കൂടി ബോധ്യമാകുന്ന നമ്മളുടെ മറ്റ് കോ അഡ്മിൻമാർ, ഇപ്പൊ അവർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു പരീക്ഷയുണ്ടായിരുന്നു, നാളെ ഒരു പരീക്ഷയുണ്ട്. അങ്ങനെ പരീക്ഷകളുടെ ഇടയിലാണ് എനിക്ക് ഈ ഉത്തരവാദിത്വം തന്നിരിക്കുന്നത്. നമ്മൾ നിങ്ങളെ വിശ്വസിച്ച് ജൂലൈ 2022 ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കോഓപ്പറേറ്റീവ് ലേണിംഗിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഓരോ ഗ്രൂപ്പിലും അഡ്മിൻ ആകാൻ അവർ കോ അഡ്മിൻ ആയിരിക്കും. അവരുടെ കയ്യിൽ ഈ കുട്ടികളുടെ ഡാറ്റ അനുവാദത്തോടുകൂടി ഞാൻ നൽകും, അനുവാദത്തോടുകൂടി ഞാൻ നൽകും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. എല്ലാവരും അഡ്മിന്മാരാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് അതിനെ ഇടങ്ങേറാക്കണം എന്നുണ്ടെങ്കിൽ ഇടങ്ങേറാക്കാം. അപ്പൊ ആരും ബുദ്ധിമുട്ടരുത്. എല്ലാവരും അഡ്മിന്മാരാക്കുന്ന ഒരു ചെറിയ 10 പേർ 15 പേരുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, അപ്പൊ നമുക്കതിൽ ഒബ്സേർവ് ചെയ്യാം, കൃത്യമായി പഠന പ്രവർത്തനം നമുക്ക് നടത്താം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇനി നിങ്ങളുടെ എമർജൻസി ക്വസ്റ്റ്യൻസ്, എന്റെ മുമ്പിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നത് ഞാൻ എഴുതി വെച്ചതുണ്ട്, അത് വേണമെങ്കിൽ പെട്ടെന്ന് ഉത്തരം തരാം. ഇഗ്നോ ക്ലാസ്സുകൾ എപ്പോൾ കിട്ടും? 2 മാസം കഴിഞ്ഞിട്ട് ഇൻഡക്ഷൻ മീറ്റിംഗ്. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു ചെറിയ ഒരു കാര്യം. ഹലോ, യെസ്. അപ്പോ ഇഗ്നോ ക്ലാസ്സുകൾ ഇപ്പൊ ഓൾറെഡി ക്ലാസ്സുകളെല്ലാം കിട്ടുന്നുണ്ട്, ഓൾറെഡി ഇപ്പൊ കിട്ടുന്നുണ്ട്, ടെക്സ്റ്റ് മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പറയുന്ന വാക്ക് അതാണ്, നമ്മളത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്കുള്ള പഠന പ്രവർത്തനമാണ്. പിന്നെ ഈ കൊറോണ വന്നപ്പോൾ നമ്മളെ മാറ്റിമറിക്കുന്ന കുറെ തത്വങ്ങളുണ്ട്, നമ്മളെല്ലാം കണ്ടെത്തി പഠിക്കാനാണ് സെൽഫ് ലേണിംഗ്, സെൽഫ് സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതിക്കോളൂ, 4 ക്രെഡിറ്റ് സമം 5 ക്ലാസ്. 4 ക്രെഡിറ്റിന് ഇഗ്നോ 5 ക്ലാസ് തരണം. 1 ക്ലാസ് സമം 2 അവേഴ്സ്. 1 ക്ലാസ് സമം 2 അവേഴ്സ്. ഇപ്പോൾ അത് ഫേസ് ടു ഫേസ് തരും, അല്ലെങ്കിൽ ഓൺലൈനിൽ തരും. ഇപ്പൊ നമ്മൾ 2 മണിക്കൂർ ഡിസ്കസ് ചെയ്യുന്നത് പോലെ ഓൺലൈനിൽ തരും. ലെക്ചറിംഗ് അല്ല, നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനാണ്. അതിനെ അക്കാഡമിക് കൗൺസിലിംഗ് എന്നാണ് പറയുക, അല്ലാണ്ട് അധ്യാപകൻ ലെക്ചർ ചെയ്യുകയല്ല. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നൽകുകയും, അതാണ് ഞാൻ നേരത്തെ എഴുതിയത്. കൗൺസിലിംഗ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളത് പറഞ്ഞു, സപ്പോർട്ട് എന്നുള്ളത് പറഞ്ഞു. നമ്മൾ അണ്ടർലൈൻ കൊടുത്തിട്ട് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്റ്റഡി സെന്റർ എന്ന് നമ്മൾ എഴുതി വെച്ചതിൽ ആ സംഗതികളൊക്കെ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് കിട്ടും, മലയാളത്തിൽ കിട്ടുമോ എന്നുള്ളതുണ്ട്, നമ്മുടെ അധ്യാപകർ മലയാളത്തിൽ തന്നെയാ പറയുക. ഓക്കെ, ഹൗ ടു ഡൗൺലോഡ് ഇ ഗാൻഗോഷിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ വിവിധ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, കിട്ടുന്നില്ല എങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഓക്കെ, പ്ലീസ് ഹെൽപ്പ് ടു ഇംപ്രൂവ് മൈ സ്റ്റഡി. ഈ പറഞ്ഞു തന്നതൊക്കെ ഇംപ്രൂവ് സ്റ്റഡി ഇംപ്രൂവ് സ്ട്രാറ്റജിയാണ്.
ഓക്കെ ജൂലൈ 2022 സ്റ്റുഡന്റിന് പരീക്ഷ ഇനി എപ്പോഴാണ്? ഇപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആനുവൽ കുട്ടികൾ ഇപ്പൊ 2 കൊല്ലം നിങ്ങൾ ഫീസ് ഒന്നിച്ചാണ് വാങ്ങിച്ചത്,